ക്യാമറയ്ക്ക് മുമ്പിൽ വരെ അത് ഒളിച്ചിരുന്ന് കൂട്ടുകാരനെ പറ്റി പറയാതെ പോവായിരുന്നോ? അപ്പൊ എന്തായാലും പറഞ്ഞേക്ക് കൂട്ടുകാരനെ. മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യണം. വിവേകിനെ എനിക്ക് ഓർമ്മ ഉള്ള കാലം തൊട്ട് വിവേകിനെ അറിയാം. അടുത്ത് താമസിച്ചിരുന്ന മാത്രമല്ല ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നു. വിവേകിനെ കുറിച്ചുള്ള ഓർമ്മകളെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മകളെയും കണ്ടും ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ വളർന്ന ആളാണ് വിവേക്. പക്ഷെ അതൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല, എപ്പോഴും ചിരിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വിവേകിനെ കുറിച്ചുള്ള തമാശ കഥകൾ, കഥകളല്ല നടന്ന സംഭവങ്ങൾ പറയാനായിട്ടാണെങ്കിൽ ഒരു എപ്പിസോഡ് പോരായിരിക്കും, രണ്ട് എപ്പിസോഡ് വേണ്ടി വരും. അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. വിവേകിന് ഈ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന ഇടയിൽ പുതിയ വാക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ റോഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ സംസാരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് നമ്മളിങ്ങനെ ഗോപാലകൃഷ്ണൻ അത് പറഞ്ഞിട്ട് ആ മറ്റേ ഹാൻഡ് ഷൂട്ടിംഗ് എടുക്കുമെന്ന് പറയും. അപ്പോൾ ഈ റോഡിലെ വേറെ ആരെങ്കിലും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല, ആ രജ്ഞാടോ, അപ്പോൾ ആ രജ്ഞാടോ ഹാൻഡ് ഷൂട്ട്. അപ്പം ഇപ്പം എനിക്ക് മനസ്സിലാവും, പക്ഷേ ഇവൻ ആൾക്കാരെ ട്രിപ്പ് ചെയ്യണം നോക്കുകയാണ്. ഒരിക്കൽ ബി ബി കേറ്ററിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള കടയിൽ കഴിക്കാനായിട്ട് ഇവൻ വൈകിട്ട് പറഞ്ഞു, എനിക്ക് കണ്ടറിയാം, നിന്നെ കണ്ടറിയാം, ഇപ്പം തന്നെ നിനക്ക് എനിക്കൊരു ഷാർജ വാങ്ങിക്കാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടെന്ന് അറിയാം, ഇപ്പം പറഞ്ഞു പറഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ട് ഷാർജ പിടിക്കാൻ പോയി. അപ്പോൾ വിവേകിൻ്റെ ഫ്രണ്ടാണ് അവിടെ ആ കടയിൽ നിൽക്കുന്നത് ഷാർജ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കും കടയുടെ ബാക്കിലായിട്ട് ആ പയ്യൻ പൻസാരയുടെ 5 കിലോയുടെ ബാഗിനകത്തു നിന്ന് ഈ ബോട്ടിലിനകത്തോട്ട് എംപ്റ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ചെന്ന് കടയിൽ ചെന്ന് സ്റ്റൂള് വരച്ച് ഇട്ടി ഉടനെ തന്നെ വിവേക് അവരടുത്ത് പറഞ്ഞു 2 രജ്ഞാട് എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് കൈയിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം മൈൻഡ് ചെയ്യണില്ല, എടേ പെട്ടെന്ന് 2 രജ്ഞാട് പോണം പോണം എന്ന് പറഞ്ഞു. അപ്പം ഇവൻ ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താ 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 ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇട്ട് അവസാനം അത് തുമ്പി പോരാനാണ്. ഞാൻ എന്നിട്ട് അവസാനം പിടിച്ചു നിർത്തിയിട്ട് ഒരു 3 പ്രാവശ്യം പറഞ്ഞു 2 രജ്ഞാട് എടുക്കാൻ. എന്നിട്ട് ഞാൻ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു 2 ഷാർജ എടുക്കാൻ പോകും. എന്നിട്ട് ഇറങ്ങാൻ നേരത്തെ പൈസ കൊടുക്കാൻ തുടങ്ങി. അല്ല നേരത്തെ നീ എന്തോന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അവൻ ഉടനെ അവനെ നോക്കി 2 രജ്ഞാടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ നമ്മള് ബസ്സിലെ ടിക്കറ്റ് ഒക്കെ തന്നൊന്നും ഭാഗ്യത്തിന് കിട്ടിയിട്ടില്ല. ബസ്സിലെ ടിക്കറ്റ് ഒക്കെ കയറുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് 2 രജ്ഞാട് അടുത്ത സ്റ്റോപ്പിലേട്ടാ. പിന്നെ പറയുന്നുണ്ടോ? പിന്നെ നല്ല കോൺഫിഡൻസ് ആണ് ചെയ്യണ ഏത് കാര്യത്തിലും. അങ്ങനെ ഞാനും നമ്മൾ ആ ഫ്രണ്ടിന്റെ ഹോട്ടലായിരുന്നു. നമ്മളെല്ലാരും ഇവിടെ ഒന്ന് ഗെറ്റ് ടുഗദർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൂടാറുണ്ട്. നമ്മൾ ഗ്രൂപ്പായിട്ട് ഒന്ന് ഇവിടെ കൂടും. അപ്പം ആ സർപ്രൈസ് തരുന്ന വ്യക്തിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. സർപ്രൈസ് ആരാണെന്ന് ഞാൻ പറയാം. അപ്പം സർപ്രൈസ് ആരാണെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പൊ നമുക്ക് എന്തായാലും നമുക്കൊരു 2 ജ്യൂസ് ശരി. ഏതാണ്ട് ഒരു 4 വർഷമായി പഴക്കമുള്ള ബാഗാണ്. പക്ഷെ അതിപ്പോഴും പുതിയതുപോലെ ഇരിപ്പുണ്ട്. അതെനിക്ക് ഡിസ്പോസ് ചെയ്യാൻ ഒരു മടിയാണ്. അത്രയും ഭയങ്കര ലക്കാണ് ആ ബ്രാൻഡ് തന്നെ. അപ്പം മേടിക്കണമെങ്കിലും മേടിക്കണമെങ്കിലും കഴിയുന്ന പ്യൂമയുടെ സാധനങ്ങൾ മാത്രമേ കൂടുതൽ. എന്തിനോടായിരിക്കും കൂടുതൽ ക്രേസ് വരുന്നത്? പെർഫ്യൂംസ് ആണോ അല്ലെങ്കിൽ വാച്ചസ്, പേഴ്സ്, എങ്ങനെ എന്തിനോടാണ്? റോളക്സ് ആണോ കൂടുതൽ ഒരു അട്രാക്ഷൻ? കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഷൂസ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്, എനിക്ക് ഭയങ്കര അട്രാക്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, സൺഗ്ലാസ് ഭയങ്കര ക്രേസ് ആണ്. പിന്നെ വാച്ച് എനിക്ക് അങ്ങനെ ക്രേസ് ഇല്ല, പക്ഷെ ഇപ്പം ഈ ഇടയായിട്ട് തന്നെ, കാരണം എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവരും ഭയങ്കര വാച്ച് ഭയങ്കര ക്രേസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇപ്പൊ ചെറിയൊരു ക്രൈസ് വാച്ച്. പിന്നെ ടീഷർട്ട്, ജീൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ക്രൈസ്. എല്ലാം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. അതായത് നമ്മൾ ടീഷർട്ട് മേടിക്കുമ്പോഴേ നമ്മൾ ആ മെറ്റീരിയല്, അങ്ങനെ നല്ല മെറ്റീരിയല്, നമുക്ക് കുറച്ച് ബോഡി ഫിറ്റായിട്ട് ഇറങ്ങാൻ മെറ്റീരിയൽ അങ്ങനെയൊക്കെ നോക്കി, മറ്റേ എന്താ പറയുക, മറ്റേ ലൈക്ര മെറ്റീരിയൽ ടീഷർട്ടിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസിനോട് ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഇപ്പം എടുത്ത് മറ്റേ ഓർണമെന്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ എന്താ പറയുക, മറ്റേ ആവശ്യം, മറ്റേ ഇപ്പം സീരിയലൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂട്ടി, ഇതിപ്പോൾ സീരിയലിലെ കണ്ടിന്യൂട്ടിയാണ്. അപ്പം ഇതിപ്പോൾ എവിടെയെങ്കിലും ഊരി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കാം. പിന്നെ സ്ഥിരമായിട്ട് കയ്യിലിട്ട് ചെയ്യുന്ന പിന്നെ അങ്ങനെ കിടന്നോളൂ. അപ്പം അങ്ങനെയുള്ളത് അല്ലാണ്ട് എനിക്ക് മറ്റേ മാല അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വലിയ ക്രേസ്. പിന്നെ കുറച്ച് ഓൺ ഗോയിങ് ആയിട്ടുള്ള കുറെ പ്രോജക്ട്സ് ഉണ്ട്. കൂട്ടുകാരനെ പറ്റിയാണ് സത്യസന്ധമായ ഉള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. പിന്നെ എന്താ പറയാ, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് സനു. നമ്മളെല്ലാം
ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഭയങ്കര നമ്മള് ചെയ്തില്ലെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വഴക്ക് പറഞ്ഞ് നമ്മളെ ചെയ്യിപ്പിക്കും ഭയങ്കരമായിട്ട്. അത് വർക്കൗട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, ബാക്കി എന്തെങ്കിലും കാര്യത്തിലുണ്ടെങ്കിലും പുള്ളി പുള്ളി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വിളിച്ചോടാ അതിന്റെ ആ പ്രോഗ്രാമിന് പോയ ഡ്രസ്സ് ശരിയായില്ല, കുറച്ചുകൂടെ നല്ല ഡ്രസ്സിങ്ങിന് പോയായിരുന്നുണ്ട്, ഇപ്പൊ ഇവിടെ വന്നപ്പോ നീ എന്തോന്നറിയോ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോ ഇങ്ങനെയുള്ള ഡ്രസ്സിലാണാ വരുന്നത്. പുള്ളി എന്തുണ്ടെങ്കിലും അപ്പൊ തുറന്ന് പറയും, ഭയങ്കര ഓപ്പൺ മൈൻഡ് ആണ്, ഭയങ്കര ഓപ്പൺ മൈൻഡ് ആണ്. പിന്നെ എന്താ പറയാ, നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടെങ്കിലും അപ്പൊ തന്നെ തുറന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആണ്. പിന്നെ തുറന്ന് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കും. ഞാനിപ്പോ ഇൻ കേസ് ഇപ്പൊ ഇവിടെ ഇല്ല, എന്തെങ്കിലും ആവശ്യം വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അപ്പൊ സനുവിനെ വിളിച്ചോ, സനു ഓടിച്ചോ നോക്കിക്കൂടെ, അതിന്റെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു ടെൻഷൻ വേണം. പിന്നെ ഇതേപോലെ എന്താ പറയുക, നല്ല റംസാൻ പെരുന്നാള് അങ്ങനെയുള്ള നല്ല നല്ല ദിവസങ്ങളിൽ വിളിച്ചോ, അങ്ങനെ തന്നെയാണ് ഓണത്തിന് തന്നെ അവള് വിളിച്ച് കാര്യമായിട്ട് കിട്ടാവുന്ന അത് ഗ്യാരണ്ടിയാണ്, ഉറപ്പിച്ച് രാവിലെ തന്നെ കുറച്ച് കഴിച്ചിട്ടാണ്. സനുവിന്റെ വീട്ടിലുള്ളത് തന്നെ ഭയങ്കര വിശേഷപ്പെട്ട ആഹാരങ്ങളെല്ലാം നമ്മളെ കൊടുത്തു, പത്തിരി മട്ടൺ മട്ടൺ റോസ്റ്റ് മട്ടൻ്റെയൊക്കെ പല, പിന്നെ നെയ്ച്ചോറ് അത് ഇത് ചപ്പച്ചോറ് മറ്റേ ഈ അടുത്ത് എന്തോ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ മനസ്സിലായില്ലേ ഉദ്ദേശം എന്തോ, എല്ലാരും കൂടെ അങ്ങോട്ട് വരാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. നിങ്ങളല്ലേ തീർച്ചയായിട്ടും. പ്രൂൺ ഉണ്ട്, മിൽക്ക് ഉണ്ട്, ഐസ്ക്രീം ഒക്കെ ഉണ്ടോ? അടിപൊളി ഹെൽത്തി സാധനങ്ങളാ ഫോക്കസ് കേട്ടോ, ഒന്നും പറയാൻ. എനിവേസ് എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും ഞങ്ങൾക്കും ഇങ്ങനെ ട്രിവാൻഡ്രത്ത് ഇങ്ങനെയൊക്കെ നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടെന്ന് ഇനി ഞങ്ങൾ കാണിച്ചു തന്നു. അതും പ്രത്യേകിച്ച് കുറച്ച് വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. നമ്മൾ ഇതേപോലെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിക്കാറുണ്ട്, ദൂരോട്ടൊക്കെ നമ്മൾ പോയി കഴിക്കാറുണ്ട്. ഞാന് ഒരു ദിവസം പോലും മുടക്കാതെ എഴുന്നേറ്റ്, അതായത് ഇൻ കേസ് ഇപ്പൊ നമ്മളൊരു വീക്ക് ഡേയിൽ ഏതെങ്കിലും ഒരു ഡേ എനിക്ക് മിസ്സായി കഴിഞ്ഞാൽ ഞാൻ അത് സൺഡേ കോമ്പൻസേറ്റ് ചെയ്യും. കാരണം സാധാരണ സൺഡേ വർക്ക്ഔട്ട് ചെയ്യാറില്ല, ഫാമിലി ടൈം ആയിരിക്കും. പക്ഷേ ഇൻ കേസ് ഇപ്പോൾ ഏതെങ്കിലും ഡേ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ഞാൻ സൺഡേ കോമ്പൻസേറ്റ് ചെയ്യും, സൺഡേ വർക്കൗട്ടിൽ പോകും. എന്തൊക്കെ വന്നാലും ശരി, ആ ചെയ്തിരിക്കും. പിന്നെ എന്ത് മറ്റേ ഇടി മഞ്ഞൽ മഴ എന്ത് പറഞ്ഞാലും ആകെ മിസ് ചെയ്യാത്ത ഒരു ഒറ്റ സംഭവം ഉണ്ടെങ്കിൽ വർക്കൗട്ട് മാത്രമേ. പിന്നെ ഇവിടെ ക്യൂഫിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ആംബിയൻസ് ആണ്, നല്ല ഗ്രൂപ്പ് ഓഫ് ട്രെയിനേഴ്സ് ആണ്, നല്ല ജിമ്മാണ്, അതിനകത്ത് മറ്റേ വെയിറ്റ് ട്രെയിനിങ് ഉണ്ട്, പിന്നെ കാർഡിയോ ഉണ്ട്, സൂംബ യോഗ ഉണ്ട്, പിന്നെ എക്സ്ഫിറ്റ് മറ്റേ ക്രോസ് ഫിറ്റ് വർക്കൗട്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ ഫിറ്റ്നസിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ ഇതാണ് എക്സ്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ക്രോസ് ഫിറ്റിന്റെ സെഷൻസ് ഏറ്റവും മുകളിലുണ്ട്. അപ്പൊ ഈ സാധാരണ നമ്മളെ കേരളത്തിലുള്ള ജിമ്മുകളിൽ കാണാത്ത കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ എന്നും ഡെയിലി ഒരു വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോറടിയും നമുക്ക് ഇന്നും ഈ എക്സസൈസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളില്ല ആണെന്ന് എല്ലാം പക്ക. ഇപ്പൊ ഷൂട്ട് ഉണ്ടെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടായാലും എത്ര ലേറ്റ് ആയാലും എത്താറുണ്ടോ? അവിടെ ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആണ് ഗ്രില്ലിന്റെ ഫ്രണ്ട്. അപ്പൊ പിന്നെ ഡെഫിനറ്റ്ലി എന്തായാലും ഇവിടെ പിന്നെ എടുക്കത്തില്ലല്ലോ, എല്ലാ പ്ലേസിലും ഓരോ വൈബ്രന്റ് ഇവിടെ സംഭവം വെച്ചാൽ നല്ല ആംബിയൻസ് ആണ്. പിന്നെ നമുക്ക് അത്രയും ഫ്രീഡം, നമുക്ക് ഏത് ജിമ്മിൽ പോയാലും നമുക്ക് ഫ്രീഡം വേണം, വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഫീല് വേണം, പിന്നെ അത്രയും നമ്മുടെ ഫ്രീഡം വേണം. ചില ജിമ്മിലൊന്നും നമുക്ക് അത്രയും ആ ഒരു വേണ്ടപ്പെട്ട ഫ്രീഡവും ഫീലും കിട്ടില്ല. ഓക്കെ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള സംഭവം നമുക്ക് ചില ജിമ്മുകളിൽ കിട്ടില്ല.
അതിവിടെ എനിക്ക് ഭയങ്കര വിളിച്ച് ചോദിക്കും ജിമ്മ് ആരെന്ന് പറഞ്ഞാൽ സൺഡേസ് നമുക്ക് നോർമലി 9 to 1 ആണ്, മൺഡേ ടു സൺഡേ വർക്കിംഗ് ആണ്, സൺഡേസ് 9 to 1 ആണ് വർക്ക് ടൈം. അപ്പോ വിവേകിന് മാത്രം നമ്മൾ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈവനിംഗ് ആയാലും വന്ന് അപ്പൊ ശരിക്കും ഈ ഏതെങ്കിലും ഒരു ഇതിൽ ഫോക്കസ് ആണോ അതോ ഫുള്ളി ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇല്ല, ഫുൾ ഓരോ ദിവസം ഓരോ പാർട്ടായിട്ട് വർക്ക്ഔട്ട് ചെയ്യും. പക്ഷെ അതിന്റെ ട്രെയിനിങ്ങിന്റെ കംപ്ലീറ്റ് സെഷൻസും തരുന്നത് ആനന്ദായിരിക്കും. ഒരു ദിവസം പ്ലസ് ചെസ്റ്റിനാണെങ്കിൽ അത് ചെസ്റ്റിന് എന്തൊക്കെ രീതിയിലുള്ള വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ് ആനന്ദം. നമ്മുടെ പിന്നെ എല്ലാവരുടെയും വെയിറ്റും സൈസും ഒക്കെ അനുസരിച്ചിട്ടുള്ള ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതായത് വിവേകിന് ഭയങ്കര ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് ഭയങ്കര പ്രണയമായിരുന്നു. ഭയങ്കര ഇതായിരുന്നു. കാരണം ക്രിക്കറ്റ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ പറയുവാണെങ്കിൽ ക്രിക്കറ്റ് ബിൽസ് ക്യാരക്ടർ എന്നാണ്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രം അല്ലാതെ. അന്ന് ഞാൻ 7-ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ എറണാകുളത്തൊക്കെ ടീമിൻ്റെ കൂടെ ഒറ്റയ്ക്ക്, അപ്പം അച്ഛനും അമ്മയൊക്കെ വിടും ആ സമയത്ത്. അമ്മ ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മരിച്ചു. 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മരിച്ചു എൻ്റെ അമ്മ. പിന്നെ ശേഷം അപ്പം അച്ഛൻ പിന്നെ ഒരു ആൺകുട്ടിയല്ലേ, അപ്പം ടീമിൻ്റെ കൂടെ എവിടെ പോയാലും ഞാൻ ഒറ്റയ്ക്കാ പോകാറുള്ളു. പിന്നെ വീട്ടുകാരെ ഒന്നും ബുദ്ധിമുട്ടിക്കാറില്ല. അപ്പൊ എല്ലായിടത്തും പിന്നെ വീട്ടിൽ വരെ ഭയങ്കര കുറവായിരുന്നു. കാരണം ക്ലബ് ലെവൽ മാച്ചസ് ഒക്കെ കളിച്ച് എറണാകുളത്തുനിന്ന് രണ്ടും കളി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോണ നേരെ തൊടുപുഴയൊക്കെ ആയിരിക്കും. അവിടുന്ന് പിന്നെ നേരെ മറ്റേ പെരിന്തൽമണ്ണ ആയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 10-25 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടിൽ വരുന്നത്. പിന്നെ അന്നത്തെ കാലങ്ങളിലൊന്നും ഫോണും ഇല്ല. പിന്നെ ഒരു 3-4 ദിവസം കൂടുമ്പോഴത്തേക്ക് ഏതെങ്കിലും ബൂത്തിൽ കയറി വീട്ടിലൊന്ന് അപ്ഡേറ്റ്, ഇങ്ങനെ അച്ഛ ഇവിടെയുണ്ട്, ഇന്ന പോലെ കളി കഴിഞ്ഞു, ഇന്ന ആയിരുന്നു സ്കോറ്, ഞാൻ ഇന്ന ഇന്ന പോലെയൊക്കെ ചെയ്തു, പെർഫോം ചെയ്തു, അത് ഇത് എല്ലാം പറയും. കലാപരമായിട്ടുള്ള സൈഡ്, കലാപരമായിട്ട് ഞാൻ എൻ്റെ അമ്മ നല്ല പാട്ടുകാരിയായിരുന്നു, അച്ഛൻ്റെ അമ്മ നല്ല പാട്ടുകാരിയായിരുന്നു, അച്ഛൻ്റെ അമ്മ റേഡിയോ സ്റ്റേഷനിലെ പാട്ടുകാരിയായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ക്ലാസ് എന്ന് പറഞ്ഞാൽ മിക്സഡ് ആയിരുന്നു, ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് താല്പര്യമില്ല. മറ്റേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ വായി നോക്കാനെങ്കിലും ക്ലാസ്സിൽ പോയി ഇരിക്കും. അന്ന് ഫുൾ തലയിൽ മൊത്തം കളിയാണ്, അത് മാത്രമല്ല എങ്ങനെയെങ്കിലും കളിച്ച് എവിടെയെങ്കിലും ജോലി മേടിക്കുക. കളിയിൽ എന്നെ ഒരുപാട് ഒതുക്കി, മാനസികമായിട്ട് എന്നെ ഒതുക്കിയപ്പോഴത്തേക്കും, അതായത് മറ്റേ നമ്മൾ ഈ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അപ്പൊ പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് ഒതുക്കി. ഒതുക്കിയപ്പോഴത്തേക്കും മാനസികമായിട്ട് ഡൗൺ ആയി. അപ്പം കൂടെ കളിക്കുന്നവരും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരെ പറഞ്ഞു തുടങ്ങിടാ, ഇനി എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ നോക്ക്, ഇനി വെറുതെ കളിച്ചുള്ള സമയം കൂടെ കളയാതെ വല്ല ജോലിക്ക് പോകാൻ നോക്കുന്നു കൂടെ ഉള്ളവർ തന്നെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ വന്ന സമയത്ത് പയ്യെ സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് പോയി ജോലിക്ക്. അവിടുന്നാണ് പിന്നെ പയ്യെ പക്ഷെ എപ്പോഴും കളിക്കുമായിരുന്നു. കളിക്കുമായിരുന്നു മീൻസ് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹാർഡ് ആൻഡ് അങ്ങനെയുള്ള കളിയൊന്നും ഇല്ലായിരുന്നു. എന്താ പറയാ, മറ്റേ ക്ലബ് ലെവൽ മാച്ചസ് കളിക്കുമായിരുന്നു. ഈ സെലക്ഷൻ ക്രിക്കറ്റ് ഞാൻ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്തു. കാരണം നമുക്ക് ലൈഫ് ഇല്ലാന്ന് മനസ്സിലായ പിന്നെ അതിന് വേണ്ടിട്ട് വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പോഴും ഫ്രണ്ട്സ് എല്ലാരും പറയണുണ്ട്, നീ അന്ന് കുറച്ചുകൂടെ കളിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ ചിലപ്പോ ഇന്ത്യൻ ടീമിന്റെ എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പോ, അല്ലെങ്കിൽ IPL എങ്കിലും കളിച്ചേനെ എന്ന് പറയണുണ്ട്.